മുന്നാറിലേക്ക് താമസിക്കാൻ വരുമ്പോൾ നല്ലൊരു വേറിട്ട സ്റ്റേ ലഭിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്യാൻ ഒരുപാട് സമയം നമുക്ക് എടുക്കാറുണ്ട് പലപ്പോഴായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് നമുക്ക് ആ ഒരു സ്റ്റേ ഗംഭീരമാക്കാനുള്ള ഒരു സ്പോട്ടാണ്. ഇവിടെ ഞാൻ ഗംഭീരം എന്ന് ഉദ്ദേശിക്കാൻ കാരണം നമുക്കൊരു കേവ് ഹൗസ് സ്റ്റേ അല്ലെങ്കിൽ പ്രൈവറ്റ് പൂൾ വില്ല അല്ലെങ്കിൽ അതുകൂടാതെ നോർമലി ഒരു നല്ലൊരു ബാൽക്കണി കിട്ടുന്ന രീതി, നല്ലൊരു ഓപ്പൺ വ്യൂ കിട്ടുന്ന റൂംസ്, അങ്ങനെ ഏത് കാറ്റഗറി ആയിക്കോട്ടെ എല്ലാതരം രീതിയിൽ ഫെസിലിറ്റീസോടുകൂടി സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും പ്രത്യേകിച്ച് ഫാമിലിക്കും കപ്പിളിനായിരിക്കും ഏറ്റവും ആപ്റ്റായി വരുന്നത്. മൂന്നാറിലെ പാറക്കാട്ട് നേച്ചർ എന്ന് പറയുന്ന റിസോർട്ടാണ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരുപാട് പേർ കേട്ടിട്ടുള്ള പേരായിരിക്കാം ഈ പാറക്കാട്ട് നേച്ചർ. എന്നിരുന്നാലും ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഈ പാറക്കാട്ട് നേച്ചറിനകത്ത് ഇഷ്ടംപോലെ റൂംസാണുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഏത് റൂംസാണ് നമ്മളുടെ ഇതിന് അനുയോജ്യമായി നിൽക്കുന്നതെന്ന് ഡൗട്ട് ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ പ്രൈവറ്റ് പൂൾ വില്ലയാണോ, അല്ലെങ്കിൽ അതെടുത്താൽ വർത്താണോ, അല്ലെങ്കിൽ ബാൽക്കണി റൂംസിലേക്ക് സ്വിച്ച് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ കേവ് ഹൗസ് എന്താണ് അവസ്ഥ, ഇങ്ങനത്തെ എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങളും പാറക്കാട്ട് നേച്ചർ എന്ന് പറയുന്ന റിസോർട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു കോംപ്ലിക്കേഷൻ വരുന്ന സംഭവമാണ്. അപ്പോൾ അതെല്ലാം വാല്യൂ ഫോർ മണി ഏത് റൂംസാണ്, അല്ലെങ്കിൽ നമ്മളുടെ ട്രിപ്പിന് പറ്റുന്ന അനുയോജ്യമായി നിൽക്കുന്ന ഏത് റൂം എടുത്താലാണ് നല്ലൊരു അനുഭവം കിട്ടുക എന്നുള്ള എല്ലാ സംഭവങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 4500 രൂപ മുതൽ 35000 രൂപ വരെയുള്ള റൂംസാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് കാറ്റഗറി റൂംസ് ഉള്ളതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ നമുക്ക് വരുന്നത്. പ്രൈവറ്റ് പൂൾ വില്ല, കേവ് ഹൗസ്, അല്ലെങ്കിൽ 180 ഡിഗ്രി വ്യൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിലേത് റൂംസ് ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ വരുന്നവർക്കുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യണത്. അടിമാലിയിൽ നിന്ന് മൂന്നാർ റൂട്ടിലേക്ക് കയറുമ്പോഴാണ് ഇതുപോലുള്ളൊരു ബോർഡ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ബോർഡിനോട് ചേർന്ന് കിടക്കുന്ന ഈ വഴിയിൽ കൂടെ പോയിട്ട് വേണം ഈ റിസോർട്ടിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ. ആ റോഡിൻ്റെ സൈഡിലായിട്ട് തന്നെ കാർ പാർക്കിംഗ് ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ കാണുന്ന റിസപ്ഷനിലേക്ക് എത്തിയിട്ട് വേണം നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ. ചെക്ക് ഇൻ ടൈം വരുന്നത് 2 മണിക്കാണ് ഉച്ചയ്ക്ക്. അത് കഴിഞ്ഞ് പിറ്റേന്ന് 12 മണിക്കാണ് ചെക്ക് ഔട്ട്. ഇവിടെ വന്ന് റിസപ്ഷനിൽ നിന്ന് ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം റൂമിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഈ കാണുന്ന പോലെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ഒരു കോമൺ ബാൽക്കണി ഉണ്ട് ഇവിടെ. അവിടെ നിന്ന് കിട്ടുന്ന വ്യൂ ദേ ഈ കാണുന്ന പോലെ ആയിരിക്കും. അതൊരു ഗംഭീര വ്യൂവും നല്ലൊരു ക്ലൈമറ്റും കിട്ടുന്നൊരു സ്പോട്ടാണ് അവിടെ കിട്ടുന്നത്. ഈ റിസോർട്ടിൻ്റെ ഏതൊരു റൂമിൽ നിന്ന് നോക്കിയാലും ഓൾമോസ്റ്റ് ഈ ഒരു രീതിയിലുള്ള വ്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടുത്തെ ഒരു വാല്യൂ ഫോർ മണി റൂംസ് നമുക്ക് കണ്ടുപോകാം. കാരണം ഇവിടെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ 4500 തൊട്ട് 35000 രൂപ വരെയുള്ള റൂംസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ആദ്യം സെലക്റ്റീവായ എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് റൂംസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതായിരിക്കും ഞാൻ ആദ്യം ഇവിടെ കാണിക്കുന്നത്. ഈ കാണുന്ന റൂമാണ് 360 ഡിഗ്രി വ്യൂ തരുന്ന ക്ലബ് സ്യൂട്ട് റൂം. 13000 രൂപയാണ് ഈ റൂമിൽ സ്റ്റേ ചെയ്യാൻ വരുന്ന എമൗണ്ട് രണ്ട് പേർക്ക്. സ്റ്റേ കൂടാതെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റേറ്റാണ് എല്ലാ റൂംസിലും നമുക്ക് വരുന്നത്. മാക്സിമം 3 പേരെയാണ് ഇവർ ഒരു റൂമിൽ അലവ് ചെയ്യുള്ളൂ. അതിൽ 2 പേർക്കുള്ള റേറ്റാണ് ഞാൻ പറഞ്ഞത്. അതിൽ എക്സ്ട്രാ പേഴ്സൺ ഒരാൾക്ക് വരുമ്പോൾ 1200 രൂപ എക്സ്ട്രാ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഹണിമൂൺ സ്വീറ്റ് റൂം. ഇതിന് 11000 രൂപയാണ് ചാർജ്. കപ്പിൾസ് ആയിട്ട് വരുന്നവർക്കൊക്കെ ഈ റൂം ശരിക്കും നല്ല രീതിയിൽ റെക്കമെൻഡബിൾ ആണ്. അതിൻ്റെ കൂടെ തന്നെ ബാൽക്കണി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഓപ്പൺ വ്യൂ തന്നെ നമുക്ക് ഈ റൂമിൽ നിന്ന് കിട്ടുന്നുണ്ട്. കപ്പിളായിട്ട് വരുന്നവർക്ക് ഒരു സിംഗിൾ ബെഡ്റൂം വില്ല, അതും പ്രൈവറ്റ് പൂൾ അടക്കം വേണം എന്നുള്ളവർക്ക് ഈ റൂം എന്തുകൊണ്ട് റെക്കമെൻഡബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ബാൽക്കണിയോ അല്ലെങ്കിൽ വേറൊരു വ്യൂവോ നമുക്ക് ഈ റൂമിൽ നിന്ന് കിട്ടുന്നില്ല. ഇത് 2 പേർക്ക് 15000 രൂപയാണ് ബുക്ക് ചെയ്യാൻ വരുന്ന ചാർജ്. പക്ഷേ ഈ റൂമിൽ കിടന്നുറങ്ങുമ്പോൾ ഈ കാണുന്ന ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോളിൻ്റെ സൗണ്ട് നമുക്ക് ഏതോ ഒരു കാട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു ഫീൽ നമുക്ക് തരുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു വ്യൂ ഉള്ള പ്രൈവറ്റ് പൂൾ വില്ല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഷെയറിങ്ങിന്, അതായത് നിങ്ങളിപ്പോൾ ഒരു 4 പേരാണ് വരുന്നത് 2 കപ്പിൾസായിട്ട്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 24000 രൂപയ്ക്ക് ഇത് ഈ കാണുന്ന പ്രൈവറ്റ് പൂൾ വില്ല എടുക്കാവുന്നതാണ്. ഇത് 2 ബെഡ്റൂം വില്ലയാണ്. അതുകൊണ്ട് തന്നെ 2 ബെഡ്റൂം അടക്കം വരുന്ന ഒരു പ്രൈവറ്റ് പൂൾ വില്ല ആയിട്ടാണ് ഇത് കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ നമുക്കൊരു ബാൽക്കണിയും കൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യൂവും കിട്ടും, അതുപോലെ തന്നെ പ്രൈവറ്റ് പൂളും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്.
ഇത് 24,000 വരുന്നത് നാല് പേർക്കുള്ള എമൗണ്ട് ആണ്. അപ്പോൾ ഒരു കപ്പിളിന് വരുന്ന എമൗണ്ട് ഒരു ബെഡ്റൂമിന് നമ്മൾ ചാർജ് ചെയ്യണത് 12,000 രൂപ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നാല് പേരുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് എടുക്കുന്നതിൽ വർത്ത് ആയിട്ടുള്ളൂ. ഇപ്പോൾ രണ്ട് പേർ വരാണെങ്കിൽ 24,000 രൂപയ്ക്ക് ഇത് ഭയങ്കര നഷ്ടമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഫാമിലി ആയിട്ട് ഒരു 5 പേര് 6 പേരൊക്കെ ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ കപ്പിൾസായിട്ട് 4 പേരൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വർത്ത് ആയിട്ടുള്ള റൂമാണ് ഇത്. ഈ കാണുന്ന റൂമാണ് മിനി പൂൾ വില്ല. ഇതിന് 22,000 രൂപയാണ് 4 പേർക്ക് എമൗണ്ട് വരുന്നത്. മൊത്തത്തിൽ 2 ബെഡ്റൂമാണ് ഈ ഒരൊറ്റ വില്ലയിൽ നമുക്ക് കിട്ടുന്നത്. ഇതാണ് പ്രസിഡൻഷ്യൽ സ്യൂട്ട് റൂം. 21,000 രൂപ കൊടുത്താണ് ഈ റൂം നമുക്ക് ബുക്ക് ചെയ്യേണ്ടി വരുന്നത്. മൊത്തം 2 ബെഡ്റൂമാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ 4 പേർക്ക് 6 എമൗണ്ടിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. കയറി വരുമ്പോൾ ഒരു ഹാളിലേക്കാണ് ഇതിൻ്റെ എൻട്രി വരുന്നത്. അതിൻ്റെ അവിടെ നിന്ന് ഇടത്തെ ഭാഗത്തും വലത്തേ ഭാഗത്തുമായിട്ടാണ് 2 റൂം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2 എൻട്രൻസ് ആണ് ഈ 2 റൂംസിനും സെപ്പറേറ്റ് ഉള്ളത്. ഈ റൂമിൻ്റെ ബാത്റൂമിനകത്തൊരു പ്രത്യേകത ഉണ്ട്. ഈ കാണുന്ന ക്ലോസറ്റ് വരുന്നത് 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ഗോൾഡ് കവറിങ്ങോടുകൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് കുറേ പേർക്ക് അത് അറിയാവുന്ന കാര്യം തന്നെയാണ് ഈ റിസോർട്ടിനെ പറ്റിയുള്ളത്. ആ കർട്ടൻസ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പൺ വ്യൂ തന്നെ ഈ റൂമിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ കാണുന്നതാണ് ജക്കൂസി സ്വീറ്റ് റൂം. ഇതൊക്കെ 14,000 രൂപ റേഞ്ചിലാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ ഇത് കൂടാണ്ട് ഇവിടെ ജക്കൂസിയുടെ വേറെ ടൈപ്പ് റൂംസൊക്കെ ഉണ്ട്. പുതിയത് ഇപ്പോൾ വീട് എടുത്തതിന് ശേഷം അവർ സ്റ്റാർട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ പുതിയ റൂംസൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഈ കാണുന്ന റീൽസ് പിന്നീട് അത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഈ റീൽസ് ഞാനിവിടെ പ്ലേ ചെയ്യുന്നത്. അതേപോലെ ഇവിടെ മറ്റൊരു കാറ്റഗറിയാണ് ഇൻ്റർ കണക്റ്റഡ് റൂംസ് എന്ന് പറഞ്ഞ റൂം കാറ്റഗറി. അതിൽ 4 പേർക്കുള്ള എമൗണ്ട് വരുന്നത് 14,000 രൂപയാണ്. അത് ശരിക്കും വാല്യൂ ഫോർ മണി റൂമാണ്. പക്ഷേ എന്നിരുന്നാലും ഇവിടെ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കത് ഗസ്റ്റ് അധികം ഉള്ളതുകൊണ്ട് അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെയും കൂടെ ഒരു വീഡിയോ ഷോർട്ട് റീൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കാൻ പറ്റും. കാരണം നല്ലൊരു റൂമാണത്. ഈ കാണുന്ന റൂം ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഒരു രാജകൊട്ടാരത്തിൽ താമസിക്കുന്ന ഒരു ഫീലാണ് നമുക്കിവിടെ കിട്ടുക. അപ്പോൾ ആ ഒരു തരത്തിൽ അറ്റ്മോസ്ഫിയർ ആഗ്രഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന ഒരു റൂമാണത്. പക്ഷേ പൊതുവേ എനിക്ക് ഇങ്ങനത്തെ ഒരു കളർഫുൾ റൂംസൊന്നും എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊന്ന് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിന് വരുന്ന എമൗണ്ട് 20,000 രൂപയാണ്. 99 പ്രസിഡൻഷ്യൽ സ്യൂട്ട് എന്നാണ് ഈ റൂം കാറ്റഗറി പേര് വരുന്നത്. അങ്ങനെ ഈ കാണുന്നതെല്ലാമാണ് ഇവിടുത്തെ ഒരു വാല്യൂ ഫോർ മണി റൂം കാറ്റഗറി വരുന്നത്. ഇനി കൂടാതെ 4,500-7,000 മറ്റൊരു കാറ്റഗറി റൂംസ് ഉണ്ട്. അത് ഈ കാണുന്ന പോലത്തെ റൂം കാറ്റഗറിയാണ്. പക്ഷെ അതിലൊന്നും വലിയ സ്പെഷ്യാലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അങ്ങോട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാത്തത്. അപ്പോൾ അടുത്തതായിട്ട് ഇവിടുത്തെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി കേവ് ഹൗസിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കേവ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഈ റിസോർട്ടിൻ്റെ കുറച്ച് താഴെയായിട്ട് ഒരു ഫോറസ്റ്റ് ആംബിയൻസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവരുടെ ജീപ്പാണ് ഇവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നത്. ഇവിടുത്തെ ഏതൊരു റൂം കാറ്റഗറി എടുത്താലും നമുക്ക് ആ ഒരു കേവ് ഹൗസിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. അതിന് അഡീഷണൽ ചാർജ് ഒന്നുമില്ല. അവർ നമ്മളെ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ആ ജീപ്പിൽ കൊണ്ടുപോകുന്നത്. അതാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസിൻ്റെ സെക്ഷനും കൂടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു റിസോർട്ടിൽ വന്നാൽ നല്ലൊരു രീതിയിൽ തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു സെക്ഷനിലാണ് ഇവിടുത്തെ ആ ഒരു കോമൺ സ്വിമ്മിംഗ് പൂൾ വരുന്നത്. ഈ സ്വിമ്മിംഗ് പൂളിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ആക്ടിവിറ്റീസിനും അല്ലെങ്കിൽ കേവ് ഹൗസ് കാണാനും അല്ലെങ്കിൽ കേവ് ഹൗസ് സ്റ്റേ ചെയ്യുന്നവർക്കും അവർക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സെക്ഷനിലാണ് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടാണ് ജീപ്പ് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നത്. ആ ഒരു വെയിറ്റിംഗ് ഏരിയനോട് ചേർന്നാണ് ഇവിടുത്തെ ആ ഒരു ഇൻഡോർ ഗെയിം ഫെസിലിറ്റി വരുന്നതും അതിൻ്റെ കൂടെ തന്നെ കിഡ്സ് പ്ലേ ഏരിയ ഒക്കെ വരുന്നത്. അങ്ങനെ ഇവിടുത്തെ ജീപ്പിൽ കയറിയിരുന്ന് പോകുമ്പോൾ ഈ ഒരു തരത്തിലുള്ള രീതിയിലുള്ള വ്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇവിടെ എത്തുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ ആ ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൻ്റെ സെക്ഷനാണ്. ഈ കാണുന്ന അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യാനൊന്നും സ്പെഷ്യൽ എമൗണ്ടൊന്നും നമുക്ക് ചാർജബിൾ അല്ല. അതെല്ലാം നമ്മൾ ഏത് റൂം ഇവിടെ ബുക്ക് ചെയ്താലും അതിനകത്ത് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നൊരു സംഭവം തന്നെയാണ്. ഈ കാണുന്ന റോപ്പ് വേയിൽ കൂടെ നമുക്കൊരു സൈക്ലിംഗ് ഒക്കെ ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. കൂടാതെ ഈ റോപ്പ് വേൻ്റെ താഴത്ത് തന്നെയാണ് റെയിൻ വാട്ടർ ഡാൻസ് എന്നുള്ള വേറൊരു ആക്ടിവിറ്റി നമുക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞ് കുറേ കൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴാണ് ഇതുപോലത്തെ ഒരു റോപ്പ് വേ നമുക്ക് അടുത്ത് കിട്ടുന്നത്. ഇവിടേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് കുറേ കൂടെ കൂടി വരുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് ഈ കാണുന്ന ടൈപ്പിലുള്ള ഒരു വാട്ടർഫോൾ നമുക്ക് കിട്ടുന്നത്. ഈ കാണുന്ന 2 ഗേറ്റ് എൻട്രൻസും എക്സിറ്റും ആണ്.
അതിൽ എൻട്രൻസിൻ്റെ സെക്ഷനിൽ കൂടെ കയറി കഴിഞ്ഞാലാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ ഹൈലൈറ്റായ കേവ് ഹൗസിൻ്റെ സെക്ഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത്. ആ പോകുന്ന റൂട്ട് തന്നെ ഭയങ്കര ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫോറസ്റ്റ് വൈബ് ശരിക്കും കിട്ടുന്ന രീതിയിലാണ് ഇവരത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ വേറിട്ടൊരു അനുഭവം കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫോറസ്റ്റ് വൈബാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അതേ ഒരു കാടിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ ഒരു കേവ് ഹൗസിലേക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനൊക്കെ അപ്പുറം നല്ലൊരു എക്സ്പീരിയൻസ് തരുന്ന ഒരു സംഭവമാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ കേവ് ഹൗസ്. ഇതിന് 35,000 രൂപയാണ് രണ്ട് പേർക്ക് എമൗണ്ട് വരുന്നത്. 35,000 രൂപ കൊടുത്ത് ഒരു ദിവസം താമസിക്കുമ്പോൾ ഭയങ്കര ഒരു ഓവർ പ്രൈസ്ഡ് അല്ലേ ഇതെന്ന് ചിന്ത എല്ലാവർക്കും പോകുന്നതായിരിക്കും. പക്ഷെ ഇതുപോലത്തെ ഒരു കാടിൻ്റെ അന്തരീക്ഷം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പം പിടിച്ച പണിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നല്ല രീതിയിലുള്ള ചിലവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാവാം ഇതിൻ്റെ പ്രൈസ് 35,000 ആയിട്ടുള്ളത്. പക്ഷേ നല്ലൊരു റേറ്റിനും ഡീലിനും വേണ്ടി നിങ്ങൾ ഞാൻ താഴെ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിളിച്ചാൽ നിങ്ങൾക്ക് വീക്ക് ഡേയ്സ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു റേറ്റിനായിരിക്കും ഇവർ നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നത്. ഇനി കേവ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ കാണുന്ന രീതിയിലുള്ളൊരു വൈബായിരിക്കും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിട്ടുന്നത്. അത് സത്യം പറഞ്ഞാൽ വേറൊരു ലെവൽ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. കേവ് ഹൗസിനോട് ചേർന്ന് തന്നെ നമുക്കൊരു പ്രൈവറ്റ് ബാൽക്കണി കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബാൽക്കണിയിലൊക്കെ ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ലൊരു കാട്ടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ താമസിക്കുന്ന ഒരു ഫീലാണ് മൊത്തത്തിൽ കിട്ടുന്നത്. ആ ഒരു നേച്ചർ വൈബിൽ നിന്നുകൊണ്ട് അതേ ഒരു കണക്ഷനിൽ നമുക്കൊരു ഷവറൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ കാണുന്ന പോലെ പുറത്ത് ആ ഒരു ബാൽക്കണിയുടെ ഇപ്പുറത്തായിട്ട് ഒരു ഷവർ ഏരിയ ഉണ്ട്. അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല വേറൊരു വൈബിലേക്ക് നമുക്കിവിടെ സ്റ്റേ കിട്ടുന്നത്. ഇനിയുള്ള കുറച്ച് നേരം ഞാൻ എൻ്റെ വോയിസ് ഓവർ കുറച്ച് നേരം കട്ട് ചെയ്തുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സൗണ്ടിൻ്റെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് കുറച്ച് നേരത്തേക്ക് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു സൗണ്ടിൻ്റെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ ആ ഒരു കാടിൻ്റെ ഒരു വന്യത നല്ല രീതിയിൽ നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ വഴി കൂടെ തിരിച്ചിറങ്ങുമ്പോഴാണ് നമ്മൾ വന്ന പോലെ തന്നെ ആ സ്ഥലത്തേക്ക് ഇനി തിരിച്ചെത്തുന്നത്. ആ കേവ് ഹൗസ് വിസിറ്റൊക്കെ കഴിഞ്ഞ് അങ്ങനെ തിരിച്ച് ജീപ്പിൽ പോകുമ്പോഴേക്കും കോട വന്നിരുന്നു. അപ്പോൾ തന്നെ നമ്മളാ പോകുന്ന വഴി നല്ലൊരു രീതിയിലൊരു ആംബിയൻസ് നമുക്ക് കിട്ടിയിരുന്നു. ഈ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ക്യാമ്പ് ഫയറും ബാർബിക്യൂ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നത്. ഇനി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വരുമ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് വരുമ്പോഴുള്ള കാഴ്ച കാണുന്നത് ഈ ഒരു വ്യൂവിലാണ്. ഈ ഒരു വ്യൂ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫുഡൊക്കെ കഴിക്കാൻ പറ്റുമ്പോൾ വളരെ നല്ലൊരു പോസിറ്റീവ് വൈബാണ് നമുക്കവിടെ മൊത്തത്തിൽ കിട്ടുന്നത്. നമ്മൾ റൂം ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്ന കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഈ കാണുന്ന രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഭക്ഷണ കാര്യത്തിൽ ഇവിടുത്തെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എടുത്ത് പറഞ്ഞൊരു സംഭവം തന്നെയാണ്. അത് ശരിക്കും ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഗ്യാരണ്ടീഡ് ഫുഡ് തന്നെയാണ് ഇവിടുത്തെ നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ അത്രയും നല്ല ഫുഡ് നമുക്ക് ഇത്രയും നല്ലൊരു വ്യൂവിൽ നിന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു
വൈബ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു സർവീസും നല്ല ഫുഡും നല്ലൊരു വ്യൂവും നല്ല ഫെസിലിറ്റീസും എല്ലാം ഒത്തിണങ്ങിക്കൊണ്ട് ഒരു താമസം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതും നല്ലൊരു പ്രീമിയം രീതിയിൽ, എന്തുകൊണ്ടും പാറക്കാട് നേച്ചർ എന്ന് പറയുന്ന റിസോർട്ട് നിങ്ങൾക്ക് 100% റെക്കമെൻഡബിൾ ആണ്. കൂടാതെ ബഡ്ജറ്റ് ഒരു വിഷയമില്ലാത്ത ആൾക്കാർക്ക് ആ ഒരു 35,000 രൂപയ്ക്ക് കേവ് ഹൗസിൻ്റെ എക്സ്പീരിയൻസും കൂടി ചെയ്യുകയാണെങ്കിൽ വേറൊരു വൈബായിരിക്കും നമുക്ക് ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി അത് ഇല്ലെങ്കിലും കൂടെ നമ്മൾക്ക് ഇവിടെ ഒരു നോർമൽ റൂം എടുത്തുകൊണ്ട് അവിടുത്തെ ആ ഒരു എക്സ്പീരിയൻസ് ട്രക്കിംഗ് വഴി പോയി കഴിഞ്ഞ് കണ്ട് തിരിച്ച് വരുമ്പോഴായാലും നല്ലൊരു വൈബ് തന്നെയാണ് നമുക്ക് ഈ ഒരു റിസോർട്ട് നമുക്ക് സമ്മാനിക്കുന്നത്. ഹണിമൂൺ കപ്പിൾസിനോ അല്ലെങ്കിൽ ബഡ്ജറ്റ് നോക്കാത്ത ഒരു ഫാമിലി ഗ്രൂപ്പായിട്ട് വരുന്നവർക്കോ എന്തുകൊണ്ടും ഈ ഒരു റിസോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു മൊമെൻ്റ് ആയിരിക്കും കിട്ടുന്നത്.